കുവൈറ്റിൽ മരിച്ച കൊല്ലം സ്വദേശി ലൂക്കോസിന്റെ സംസ്കാരം നാളെ നടക്കും. ഇന്ന് മോർച്ചറിൽ സൂക്ഷിക്കുന്ന മൃതദേഹം നാളെ വീട്ടിലെത്തിക്കുകയും വെളിച്ചിക്കാലയിലെ IPC എബനേസർ ചർച്ചിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുകയും ചെയ്യും. വിനീഷ് കൊട്ടാരക്കരയുടെ റിപ്പോർട്ടിലേക്ക്. ബുധനാഴ്ച കുവൈറ്റിലെ പാർപ്പിട സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരണമടഞ്ഞ മലയാളികളിലെ ലൂക്കോസിന്റെ വീട്ടിലാണ് നമ്മളുള്ളത്. നമുക്കറിയാം, വളരെ ദുഃഖം തളംകെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ലൂക്കോസിന്റെ ബന്ധുമിത്രാദികളും അതുപോലെ നാട്ടുകാരെല്ലാം തന്നെ ഒരു വാർത്ത അറിഞ്ഞ്, ഈ ഒരു മരണ വാർത്ത അറിഞ്ഞ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലൂക്കോസിനെ അവസാനമായി ഒരു നോക്ക് കാണാനായി നാടും നാട്ടുകാരും എല്ലാം തന്നെ വീട്ടുകാർ ഉൾപ്പെടെ ഇവിടെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നാളെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് ബന്ധുക്കളുണ്ട്, നമുക്ക് ചോദിച്ചറിയാം. നമ്മൾ ബോഡി വീട്ടിൽ കൊണ്ടുവരാ, പിന്നെ നമ്മൾ മോർച്ചറി വെക്കാണോ, കിംസ് ഹോസ്പിറ്റലിൽ കൊടുത്തു കിംസ് ഹോസ്പിറ്റലിൻ്റെ മോർച്ചറി വെക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. കളക്ടർ നേരത്തെ ജില്ലാ മജിസ്ട്രേറ്റും തഹസീൽദാറൊക്കെ വന്നിരുന്നു. അപ്പോൾ അവരെല്ലാവരും അവിടെ വന്ന് അവരാണ് ബോഡി റിസീവ് ചെയ്യുന്നത്. കഴിഞ്ഞ മാസമാണ് ശരിക്കും ഒരു വർഷം കംപ്ലീറ്റ് ആയിരുന്നത്. പുള്ളി അന്നേരം വരാണ്ടിരുന്നതാണ്. പക്ഷേ ഈ മോളുടെ ബാംഗ്ലൂരിലുള്ള അഡ്മിഷനൊക്കെ നോക്കിയിട്ട് അവളെ കൊണ്ടുപോകാനുള്ള രീതിയിൽ അടുത്ത മാസം. അപ്പം മോള് നല്ല റിസൾട്ടൊക്കെ വന്നതുകൊണ്ട് മോൾക്കൊരു ഗിഫ്റ്റും ഒക്കെ വാങ്ങിച്ച് വെച്ചിരിക്കുകയായിരുന്നു, മൊബൈലൊക്കെ വാങ്ങിച്ച്. അടുത്ത മാസം രണ്ടാഴ്ചയോടെ കഴിഞ്ഞ് പുള്ളി വരാണ്ടിരിക്കുകയായിരുന്നു. എല്ലാ ദിവസവും രാവിലെ സ്കൂൾ പിള്ളേർ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് വിളിക്കാറുണ്ട്, 7 മണിയാകുമ്പോൾ ഇവിടുത്തെ 7 മണിയാകുമ്പോൾ വിളിക്കാറുണ്ട്. പക്ഷേ അടക്ക ദിവസം അല്ല, മരണ ദിവസം വിളിച്ചില്ല. ലൂക്കോസ് ഈ വീടിൻ്റെ ഒരു നെടുന്തൂണായിരുന്നു. ഈ വീട്ടിലേക്ക് ലൂക്കോസിന്റെ ഉപയോഗം താങ്ങാവുന്നതിനപ്പുറമായി തന്നെ മാറിയിരിക്കുകയാണ്. ഏകദേശം 18 വർഷമായി അദ്ദേഹം പ്രവാസ ജീവിതം നയിക്കുന്നു. എസ് ഫിനിഷ്, ന്യൂസ് 18, കൊട്ടാരക്കര.